ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നിവിടെ സാധാരണയായിട്ട് സദ്യയിലെല്ലാം വിളമ്പാറുള്ള പരിപ്പ് പ്രഥമനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വറുത്തെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളറായപ്പോൾ നമ്മളിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉണക്കമുന്തിരിയും കൂടി നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ പായസത്തിൽ ചേർക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയുടെ എല്ലാം അളവെല്ലാം നമ്മൾ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ ഉണക്കമുന്തിരിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മളിവിടെ കുറച്ച് നാളികേരക്കൊത്തും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ഞാൻ അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള നാളികേരമാണ്. അതൊരു ഗോൾഡൻ കളറാവുന്നത് വരെയാണ് നമ്മളിവിടെ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പായസത്തിലേക്കുള്ള പരിപ്പാണ് വറുത്തെടുക്കേണ്ടത്. ഞാൻ ഇവിടെ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 250 ഗ്രാം പരിപ്പാണുള്ളത്. ഇത് നമ്മളുടെ സാധാരണ ചെറുപയറിൻ്റെ പച്ച തൊലി കളഞ്ഞിട്ടുള്ള പരിപ്പാണിത്. ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നെയ്യിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ഞാൻ ഇത് കഴുകിയതിന് ശേഷമാണ് വറുക്കുന്നത്. ഇത് നിങ്ങൾ കഴുകാതെയാണ് വറുക്കുന്നത് എങ്കിൽ നിങ്ങളിതിൽ നെയ്യ് ചേർക്കാതെ വറുത്തെടുക്കുക. എന്നിട്ട് നമ്മളിത് കഴുകിയിട്ട് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ പരിപ്പൊരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്ന വരെയാണ് വറുത്തെടുക്കേണ്ടത്. ഇനി നമുക്ക് പായസത്തിലേക്കുള്ള പാല് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നാളികേരപ്പാലിലാണ് പായസം തയ്യാറാക്കുന്നത്. ഞാൻ ഇവിടെ 2-ാം പാലും 3-ാം പാലും കൂടെ ഒരു 4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ പാലിലേക്ക് മുമ്പ് വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ പരിപ്പൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പരിപ്പ് ഭയങ്കരമായിട്ട് വെന്തുടങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലും ടേസ്റ്റ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കുന്നതിനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പരിപ്പ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നാളികേരപ്പാലിന് പകരം നിങ്ങൾ പൗഡറാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പരിപ്പ് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഈ പായസത്തിൽ പരിപ്പ് വേവുന്നതിന് മുമ്പ് നമുക്ക് പായസത്തിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മളിവിടെ ഒരു 4 അച്ചു ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന പായസം ഒരു മീഡിയം മധുരത്തിലുള്ള പായസമാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് പായസത്തിൽ പരിപ്പ് വെന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ പരിപ്പെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അരിച്ചാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പരിപ്പ് വെന്തതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. മുമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപ്പ് വേവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്കിതൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പായസത്തിലേക്കുള്ള 1/2 പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് നാളികേരപ്പാല് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നാളികേരപ്പാല് ചേർത്തതിന് ശേഷം പായസം തിളപ്പിക്കാൻ പാടില്ല. അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പാല് പിരിങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മുമ്പ് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പായസം കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള പോലെ തോന്നും. പക്ഷേ ഇത് ചൂടാറുമ്പോൾ പായസം കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിൽ എടുത്താൽ നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ സദ്യയുടെ കൂടെ എല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വിഭവമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.